പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. വിദ്വേഷ പ്രസംഗങ്ങൾ നടന്നാൽ പരാതി കിട്ടുന്നതിന് മുൻപ് തന്നെ കേസെടുക്കണം, അതല്ലെങ്കിൽ അത് കോടതി അലക്ഷ്യമായി കണക്കാക്കും എന്ന് സുപ്രീം കോടതി വിധിച്ച ആ വാർത്ത വന്ന ദിവസമാണ് ഇന്ന്. മെയ് 5-ാം തീയതി അങ്ങേയറ്റം വിദ്വേഷ പ്രചരണം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു സിനിമ കേരള സ്റ്റോറി എന്ന പേരിൽ ഇറങ്ങാൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പരമാവധി വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുക, ആളുകളെ കണ്ടുകൂടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക, എന്നിട്ട് അവരെ എങ്ങനെയെങ്കിലും ആക്രമിക്കുകയും അങ്ങനെ അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും അതിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് സംഘപരിവാറിൻ്റെ കാലങ്ങളായി അവർ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴും നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പല ഭാഗത്തും അവരത് വിജയിപ്പിച്ചു, കേരളത്തിൽ അത് വേണ്ടത്ര ഫലം ചെയ്യുന്നില്ല. ഇപ്പോൾ കേരളത്തെ കൂടി ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള തീവ്രമായ ശ്രമങ്ങളിലൂടെയാണ് സംഘപരിവാർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ആണ് നേരത്തെ പറഞ്ഞ സുപ്രീം കോടതി വിധി പ്രസക്തമാകുന്നത്. ഈ സിനിമയുടെ സംവിധായകൻ, അതിൻ്റെ നിർമ്മാതാവ്, അതിലെ അഭിനേതാക്കൾ തുടങ്ങിയവർക്കെതിരെ കോടതിയുടെ ഈ പരാമർശമനുസരിച്ച് യഥാർത്ഥത്തിൽ കേസെടുക്കേണ്ടതല്ലേ, അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ കോടതിയലക്ഷ്യം കുറ്റമാക്കി കേസെടുക്കേണ്ടതല്ലേ എന്ന ഒരു ചോദ്യമാണ് എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത്. രണ്ടാമതായി, ഇതിൽ തുടക്കത്തിൽ തന്നെ പറയുന്നത് V.S. അച്യുതാനന്ദൻ്റെ പ്രസംഗമാണ്. 20 വർഷത്തിനുള്ളിൽ കേരളം ഇസ്ലാമിക രാജ്യമാക്കാൻ പോവുകയാണ് എന്നാണ് അന്ന് അദ്ദേഹം തട്ടിവിടുന്നത്. അത് പ്രസംഗിച്ചിട്ട് ഏതാണ്ട് 10 വർഷത്തിലധികമായി എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹവും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, കേരളവും ഇപ്പോൾ നിലവിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് വസ്തുതയാണെങ്കിൽ അതിലേക്കുള്ള പാതി ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞോ? കേരളം ഏതാണ്ട് പകുതിയോളം ഇപ്പോൾ ഇസ്ലാമിക രാജ്യമായി കഴിഞ്ഞോ? അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പിൻവലിക്കാൻ ആ ഒരു കാര്യം പോരെ. അദ്ദേഹത്തിന് ആ പറഞ്ഞതിൽ വല്ല ആത്മാർത്ഥതയുമുണ്ടെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞത് ഇന്ന കാര്യമായിരുന്നു, ഇപ്പോഴിതാ അത് ഇന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നു, ഇന്നയിടത്ത് എത്തിയിരിക്കുന്നു എന്ന് പറയാനുള്ള ആർജവമുണ്ടോ? അതല്ല, എന്ത് വിദ്വേഷവും മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞാൽ അത് പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, അതാളുകൾ അങ്ങ് കേട്ടുപോയിക്കൊള്ളും എന്ന ഒരു മാനസികാവസ്ഥയിലാണോ ഇപ്പോഴും അദ്ദേഹമുള്ളത് എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി കേരളത്തിൽ 33,000 യുവതികൾ മതം മാറി IS കേന്ദ്രങ്ങളിലേക്ക്, സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ എവിടേക്കൊക്കെ പോയി എന്നാണ് പറയുന്നത്. 32,000 അല്ലെങ്കിൽ 33,000 യുവതികൾ എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ആകെ ജനസംഖ്യ 3.5 കോടിയാണ്. 3.5 കോടിയിൽ ഏതാണ്ട് 32,000 എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഒരു 0.1% ആയി. അതൊരു വലിയ സംഖ്യയാണ്. കേരളത്തിലെ 1,000 പഞ്ചായത്തുകളാണ് ഉള്ളതെന്നാണ് അറിവ്. അങ്ങനെയാണെങ്കിൽ ഒരു പഞ്ചായത്തിൽ നിന്ന് തന്നെ 32 പേര് പോയി കാണും. അങ്ങനെയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു വാർഡിൽ നിന്ന് 1 അല്ലെങ്കിൽ 2 ആളുകൾ ശരാശരി. ഇനി ചില വാർഡുകളിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ. ആർക്കൊക്കെ ഈ വീഡിയോ കാണുന്ന ആർക്കൊക്കെ അവരവരുടെ പ്രദേശത്ത് നിന്ന് പോയിട്ടുള്ള ഹിന്ദു സ്ത്രീകളെ ഇങ്ങനെ അഫ്ഗാനിസ്ഥാനിലേക്കോ സിറിയയിലേക്കോ യമനിലേക്കോ മറ്റ് ഇടങ്ങളിലേക്ക് പോയ ആളുകളുടെ കണക്കറിയും എന്ന് ഇതിലൊന്ന് കമൻ്റ് ചെയ്താൽ, ആ 32,000 ഒരു 32 പേരുടെ, 1,000 അവിടെ നിൽക്കട്ടെ, ഒരു 32 പേരുടെയെങ്കിലും ഡീറ്റെയിൽസ് നൽകാൻ ത്രാണിയുള്ള ആരെങ്കിലും ഉണ്ടോ സംഘപരിവാറിൻ്റെ ഈ പ്രചാരണത്തെ ഏറ്റെടുക്കുന്നവർ? യഥാർത്ഥത്തിൽ കേരളമാകുന്ന സംസ്ഥാനത്തെ മൊത്തം അപമാനിക്കുന്ന ഈ ഉദ്യമത്തിനെതിരെ കേരളീയ പൊതുസമൂഹം മൊത്തത്തിൽ സംഘപരിവാറിനെയും BJP ഒറ്റപ്പെടുത്തുകയും തീർത്തും അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം
ഇല്ലാ കഥയാണ് എന്ന രൂപത്തിൽ പൊതുസമൂഹത്തിൽ അതൊരു ഇതൊരു ഒരു പരിഹാസ സംഗതിയായി ഇതൊരു കോമഡി ഫിലിമായി കണക്കാക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ പൊതു ബോധത്തെ മാറ്റിയെടുക്കാൻ എല്ലാവർക്കും കഴിയുമോ എന്നതാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.